ഇങ്ങനത്തെയൊക്കെ വലിയ ക്വസ്റ്റ്യനാണ് കഴിക്കുന്നത്. ആദ്യം തന്നെ ഇതുപോലുള്ള ചാനലുകൾ നിരോധിക്കാൻ പറയും. സ്പോർട്സ് അങ്ങനത്തെയൊക്കെ എന്തൊക്കെയാണ് ആദ്യം അഴിമതി കുറച്ച്. പിന്നെ മണിപ്പൂർ പ്രശ്നങ്ങൾ, എന്നും മണിപ്പൂർ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റൂൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എന്നുവെച്ചാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പൊളിച്ചെടുക്കണം. ഒരാൾക്ക് ഇത്ര ധൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കാൻ തല്ല ഒന്നാമത്തെ കാര്യം. ഹോസ്പിറ്റൽ ഉണ്ട്, പക്ഷെ ആൾക്കാർക്ക് അതിനുള്ള ഇതൊന്നുമില്ല. ആൾക്കാരുടെ പൈസ മേടിക്കില്ല മാത്രം. ഒരു ദിവസത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ദിവസത്തേക്ക് പ്രധാനമന്ത്രി ആയാലോ? കറപ്ഷൻ ചെയ്യുന്നവരൊക്കെ ആ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് അകത്തോട്ട് ഇടാൻ ശ്രമിക്കും. എന്നിട്ട് കറപ്ഷൻ അടച്ചു മാറ്റാനുള്ള പരിപാടികൾ എന്താന്ന് ഒരു ദിവസം കൊണ്ട് നമ്മള് നോക്കും. അതാണ് ഒരു ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ അവസരം കിട്ടുകയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ആദ്യം അഴിമതി തുടച്ചു കിട്ടും, പാവപ്പെട്ടവരുടെ ഉന്നമനം രക്ഷപ്പെട്ടു. ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട നിലവിലെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു സംതൃപ്തനാണോ? അല്ലെങ്കിൽ അതില് എന്തെങ്കിലും നിലവിൽ കുറെ മാറ്റങ്ങൾ വരാനുണ്ട്. പൊളിറ്റിക്സ് നമുക്ക് പൊതുവെ താല്പര്യമില്ലാത്തൊരു മേഖലയാണ്. ശരിക്കും നമുക്കിപ്പോ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. കാരണം മതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റൂൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നമ്മൾ ഈവൻ നമ്മളുടെ ഭരണഘടന പോലും ചേഞ്ച് ആകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്ന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വേണമെന്നുണ്ട്. ഒരു ടെമ്പററി ആയിട്ടുള്ളതല്ല. ആക്ച്വലി ഇപ്പോൾ ഓരോ ആൾക്കാർ മാറി മാറി വരുന്ന സമയത്ത് നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ചേഞ്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും. ഇതിന് പെർമനന്റ് ആയിട്ടൊരു ചേഞ്ച് വന്നിട്ട് കംപ്ലീറ്റ്ലി ഭരണഘടനയിൽ ഫോളോ ചെയ്ത് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആക്കി തീർത്തക്കൊള്ളാന്നുണ്ട്. അല്ലാണ്ട് വേറെ അങ്ങനെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം നിലവിലതാണ്. അത് മാറ്റുന്നുണ്ട്. ഇത് ആക്ച്വലി ഫണ്ണി ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ ചോദിച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ മനസ്സിലായി, ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ അല്ല. ശരിക്കും നമ്മളുടെ ഈ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിലാണെങ്കിലും ഇപ്പൊ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ. ഒരിക്കലും ഫണ്ണി ക്വസ്റ്റ്യൻസ് അല്ല. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇവിടെ പിന്നെയും കുഴപ്പമില്ല, നോർത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കത് ഫണ്ണി ആയിട്ട് തോന്നും, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ അവിടെ ട്രാവൽ ചെയ്യും, നമ്മളെ അവിടെയൊക്കെ ചെന്ന് കാണുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്കത് മനസ്സിലാവും. മനസ്സിലാണ്. അപ്പൊ അതിൽ നിന്ന് പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അതാണ് നമുക്ക് വേണ്ടത്. ഒരു മാറ്റങ്ങൾ ആശയം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കായികപരമായിട്ടുള്ളതിൽ കുറെ കുറച്ച് മാറ്റങ്ങളുണ്ട്. സ്പോർട്സ് അങ്ങനത്തേലൊക്കെ കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്പോർട്സ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ടർഫ് ഗ്രൗണ്ട്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെയിൻ ആയിട്ട് സ്പോർട്സിലാണ്. സ്പോർട്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും രീതിയിലൊരു വികസനം കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യം ആയിട്ട് തോന്നുന്നുണ്ടോ? ആ വികസനം നമ്മുടെ ഇപ്പോ കുറെ സ്റ്റുഡൻസ് ആയാലും കുറെ പേര് പുറത്തൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ വിദ്യാഭ്യാസത്തിന് ഇവിടെ കുറച്ചുകൂടി നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നഴിമതി, വേറൊന്ന് ഇവിടുത്തെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ പിള്ളേർക്ക് സ്കിൽഡ് എഡ്യൂക്കേഷൻ, സ്കിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ പഠിച്ചിറങ്ങിയ അവർക്ക് ജോബ് ചെയ്ത് ഒരു പണി തൊഴിൽ പഠിച്ച് ഉള്ള ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതൊക്കെ അതായത് നമ്മൾ ഒരു ജോബ് പഠിച്ച അല്ലെ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി അത് റിലേറ്റഡ് ആയിട്ട് ജോബ് കിട്ടണം. അതെ, സിസ്റ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതെ, എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പൊളിച്ചെടുക്കണം. അടുക്കണമെന്ന് ഉദ്ദേശിച്ച് റീകൺസ്ട്രക്ട് ചെയ്യണം നല്ല രീതിയിൽ. ആ ഉദ്ദേശത്തിൽ ജോലിയല്ലേ ഞാൻ പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ വെച്ചാൽ സ്കില്ല് പഠിക്കണം. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ സർവൈവൽ ജോബ്സ് ആയാലും ഇങ്ങനെ ഒരു വലിയൊരു ജോബ് കിട്ടിയില്ലെങ്കിലും നോർമലായിട്ട് അവന് ചെയ്യാൻ പറ്റണ ജോബ്സ് ആ രീതിയിലുള്ള രീതിയിൽ ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഇക്കണോമിയുടെ ഇൻവെസ്റ്റ്മെന്റ് ലെവലിലുള്ള, പിന്നെ അത് കഴിഞ്ഞ് സേഫ്റ്റി. പറയുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്? റോഡ് സേഫ്റ്റി, നല്ല ഇതായിട്ടുള്ള റോഡ് സേഫ്റ്റി. ഇതൊക്കെയാ റോഡ് സേഫ്റ്റി ഉദ്ദേശിക്കുന്നത്? നമ്മൾ ട്രാഫിക് നിയമങ്ങൾ, അത് തന്നെ ട്രാഫിക് നിയമങ്ങൾ ആപ്റ്റ് ആയിട്ട് ആൾക്കാർ പാലിക്കണ രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുപോയി. ആൾക്കാർ ബ്രേക്ക് ചെയ്ത് അവർക്ക്
തക്കതായ ഒരു പെനൽറ്റി അതൊക്കെ കിട്ടണം. നിയമം പിന്നെ ആൾക്കാർ ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം നമ്മുടെ നിയമങ്ങൾ പാലിക്കാനും സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയും. അതേപോലെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കും, അതൊരു സ്ട്രോങ് ആയ ഒരു സ്മാർട്ടായ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം. പെട്ടെന്ന് ഒരു ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചാല് ഇപ്പൊ പ്രശ്നങ്ങൾ എല്ലാരും നേരിടുന്ന പ്രശ്നങ്ങൾ പരമാവധി ഇതാക്കാൻ നോക്കണം. ഇപ്പൊ അങ്ങനെ അല്ലല്ലേയാണ്, ഇപ്പൊ എന്തോരം ഇതാണ് ഇപ്പൊ നമുക്ക് കണ്ടത് തന്നെ മനസ്സിലാവും. ഇപ്പൊ റോഡ് തന്നെ കടപ്പള്ളി കഴിഞ്ഞ ദിവസം തന്നെ മഴ പെയ്തപ്പ എന്തായിരുന്നു. അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗം തീർക്കാൻ നോക്കും, എന്നിട്ട് നമ്മുടെ ആരും നോക്കാൻ പറ്റുള്ളൂ. പുതിയതായിട്ട് ഇപ്പൊ എന്താ പറയാ, ആദ്യത്തെ കാര്യം നമ്മുടെ നിയമങ്ങൾ മാറ്റണം. ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഇവിടെ നിയമം നടക്കുന്ന നിയമങ്ങൾ ഒന്നും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കാരണം അത് ഫോളോയും ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് നമ്മള് ചെയ്തിട്ടുള്ള കാര്യമില്ല, ചെയ്യാണ്ടിരുന്നാലും നമുക്ക് തന്നെ പ്രശ്നമാണ്. എന്താണ് മെയിൻ ആയിട്ട് നിയമം, എന്തും നിയമമാണ് മാറ്റാൻ? ഇപ്പ എന്താ പറയാ, ഒരുപാടുണ്ടല്ലോ. സപ്പോസ് ഇപ്പൊ ഒരാളിപ്പ നോർമലായിട്ട് ഒരാൾക്ക് ഇത്ര ധൈര്യത്തോടെ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ തല്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിനെതിരെ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം. ഏത് ടൈമിൽ ഫ്രീഡം കുറവാണെന്നാണോ? അതെ, ഏത് ടൈമിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണം, ആരും പേടിക്കാണ്ട്. അങ്ങനെ പിന്നെ ഈ സ്ത്രീകൾക്കെതിരെ കുറെ ഇതിപ്പ നടക്കുന്നുണ്ട്, അതൊക്കെതിരെ എങ്ങനെയായാലും നടപടി എടുക്കാൻ. അതെ, വേറെന്തൊക്കെയാണ് ഇപ്പോ ടൂറിസം മേഖലയിലോ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയില് എന്തിലൊക്കെ ഒരു മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു? എന്തിനു എന്തേരെ പറയാം, നമുക്ക് വണ്ടിയുടെ മോഡിഫിക്കേഷൻ തന്നെ. ഇത്രയേറെ ഫാക്ടറീസ് ഉണ്ടായിട്ട് അതൊരു കുഴപ്പമില്ല, പക്ഷെ സപ്പോസ് ഒരു വണ്ടിയുടെ സൈലൻസർ മാറ്റിയാലും ഇവിടെ എന്തൊക്കെ നടക്കണേ, ഇവിടെ എന്തൊക്കെ ഫൈൻ അടപ്പിച്ചു കൊടുക്കണത്, അതൊക്കെ മാറണം. കാരണം ഇത്രയും ഇത് ചെയ്താലും പിന്നെ ഇത് ചെയ്യണേ യാതൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ അവസരം കിട്ടിയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ നിലവിൽ ഇപ്പൊ നമ്മുടെ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ല അതിലെന്തെങ്കിലും ഒരു മാറ്റം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ത്യയില് ആദ്യം തന്നെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ളത് എടുത്ത് കളയും. എല്ലാരും സമത്വം, എല്ലാ ആൾക്കാരും, ന്യൂനപക്ഷം ഇല്ല ഭൂരിപക്ഷം ഇല്ല, അത് തന്നെ ഒരു ജാതിയുടെ മതല്ലേ. ന്യൂനപക്ഷവും ഭൂരിപക്ഷം എന്ന് പറയുമ്പോ ജാതിയാണ്, അത് ജാതിന് ഉൾക്കൊള്ളിച്ചാണ് പറഞ്ഞത്. അത് തന്നെ ഇവിടുന്ന് ആദ്യം കളയണം, ജാതി വ്യവസ്ഥ എടുത്ത് കളയണം. പിന്നെന്താണെന്ന് വെച്ചാ ഇവിടെ ഉള്ള നമ്മളുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം, പുരോഗതി ഉണ്ടാകണം. പുരോഗതി എന്ന് പറഞ്ഞാൽ മീൻസ് ഏത് മേഖലയിലാണ്? എല്ലാ മേഖലകളിലും ഉണ്ടാകണമല്ലോ, ഒരു മേഖലകളിൽ മാത്രമല്ല, ഓരോന്ന് പയ്യെ പയ്യെ തുടങ്ങി ആകണം. നമ്മുടെ ടൂറിസം മേഖല, ടൂറിസം മേഖലകളിൽ വേണം. പിന്നെ സ്പേസിൽ അതിപ്പോ കുറച്ച് ഇതുണ്ടല്ല അങ്ങനെ. പിന്നെ വിദ്യാഭ്യാസ മേഖല, പിന്നെ ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് കാര്യമില്ല, കുറെ ഹോസ്പിറ്റൽ ഉണ്ട്, പക്ഷെ ആൾക്കാർക്ക് അതിനുള്ള ഇതൂണില്ല, ആൾക്കാരുടെ പൈസ മേടിക്കില്ല മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. നല്ല ചികിത്സ കിട്ടുന്നില്ലാന്നാണോ? നല്ല ചികിത്സ കിട്ടണം, ചെലവ് കുറവായിരിക്കണം, ദാരിദ്ര്യക്ക് കീഴിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരത്തണം, പണക്കാരെ മാത്രം നോക്കിയാൽ പോരാ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് കൺസെഷൻ ആഗ്രഹിക്കുന്നത്. ദാരിദ്ര്യരേഖയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാരിദ്ര്യരേഖ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ജാതി വ്യവസ്ഥ നോക്കാൻ പാടില്ല, എല്ലാവർക്കും സമത്വം. സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാനത്തിൽ വേണം എനിക്ക് ചെയ്യാനായിട്ട്. അത് എന്നെ ജാതി എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ജാതിയിലുള്ള ആൾക്കാരെയും പരിഗണിക്കണം. ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? അയ്യോ, പെട്ടെന്നൊരു മാറ്റം അല്ല, നമ്മുടെ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം, എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതേ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാമെന്നാണ്. നമ്മുടെ രാജ്യം ഒരു കാർഷിക മേഖലയിൽ നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ ലോബി എല്ലാ കർഷകരുള്ള പ്രശ്നങ്ങളാണല്ലോ കൂടുതൽ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അത് മാത്രം ഇതിൽ പരിഹരിപ്പെട്ടിട്ടില്ല. പിന്നെ മണിപ്പൂർ പ്രശ്നങ്ങൾ, മണിപ്പൂർ പ്രശ്നം അല്ലെങ്കിൽ എന്നും മണിപ്പൂർ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആഭ്യന്തരമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറയണു, പക്ഷെ അത് എന്താവും നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഇതുവരെ ഇല്ലാത്തൊരു ഇതാണ്, ഇന്നലെ വിളിച്ചിട്ട് ഇന്ന് മീറ്റിംഗ് കൂടുന്നവരാണ്. ഇത്രയും മാസങ്ങളായിട്ട് ഒരു വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് ഒരു പരിഹാരം കണ്ട നാളെ ഇന്ന് ആണ് ചർച്ച വെച്ചേക്കുന്നത്.
അപ്പൊ രാജ്യം കത്തി എരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് പരിഹരിക്കാൻ ഒരു മാർഗം കണ്ടെത്തുന്നത് പോലും. പിന്നെ മൂന്നാമത് കാര്യമാണെങ്കിൽ തന്നെ നമ്മുടെ ഈ രാജ്യത്ത് മൊത്തം നടക്കുന്ന വർഗീയ കലാപങ്ങൾ, കലാപങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിത്രയും പക്ഷേ നോർത്ത് ലോബികൾ ഇപ്പൊ യു പി ഒക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം യു പിക്ക് പറ്റി എന്താ, നമ്മുടെ രാജ്യത്തുള്ള ചില വിവാഹക്കാരെ ചില മതത്തിൽപ്പെട്ട ചില ആളുകൾ നേരിട്ട് ആക്രമിക്കുകയും അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സംഭവമാണ് ഈ ഇലക്ഷനിൽ നമ്മൾ പ്രതിഫലിച്ച കാര്യങ്ങൾ. ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ പാർട്ടി എനിക്ക് പ്രധാനമന്ത്രി സാധിച്ചാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങളാണ് ആദ്യം ചെയ്യാൻ തീരുമാനിക്കുള്ളൂ. ഒരു ദിവസത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു? ആദ്യം തന്നെ ഇതുപോലുള്ള ചാനലുകൾ നിരോധിക്കാൻ പറയും. ഓക്കെ, പിന്നെന്താണ്? അല്ല, ഇത് ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി വന്നിരിക്കണല്ലോ. ഞങ്ങളുടെ പ്രൈവസിയിൽ കയറിയിട്ടല്ലേ നിങ്ങൾ ഓടി വന്നിട്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ ചോദിക്കും. അല്ല, അങ്ങനെ പെർമിഷൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വന്നിട്ട് ഞങ്ങളോട് പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊരു സാമാന്യ യുക്തി വെച്ചിട്ട് ഞങ്ങളോടൊന്നും ചോദിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, ആക്ച്വലി നിങ്ങളൊരു കണ്ടന്റിന് വേണ്ടിട്ടാണല്ലോ വന്നത് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്നും നമ്മൾ പ്രിപ്പയർഡ് അല്ല. നിങ്ങൾ ഫണ്ണി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇപ്പൊ ഇരിക്കുന്ന ആളുകളൊക്കെ ഏത് മൂഡിലാന്ന് അറിയാൻ പറ്റുമോ? അത്ര നിങ്ങൾ ചോദിക്കുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നടക്കാത്തല്ല. പ്രധാനമന്ത്രി ആവുന്ന അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. നമ്മുടെ ലൈഫ് ഡേ ടു ലൈഫിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളുടെ എന്തെങ്കിലും ഒരു പരിഹാരം അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, അതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള ടൈമില്ല ബ്രോ.